കൂടെ എല്ലാവർക്കും ആമിനാസ് അടുക്കളയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുള്ള വിശ്വാസം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചിക്കൻ കൊണ്ടിട്ടുള്ള ഒരു കിടലൻ റെസിപ്പി ആയിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ, നമ്മുടെ മക്കളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടുകാരുന്ന ബെല്ലൈക്കനെ ഉണക്കം ഒന്ന് പ്രസ് ചെയ്തേക്കണം. വീഡിയോ തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. പല ആളുകളും വിട്ടുപോകുന്നുണ്ട് ലൈക്ക് ചെയ്യാനായിട്ട്. അപ്പൊ എന്താണെങ്കിലും നേരെയാണ് കിച്ചണിലോട്ട് പോയാലോ. അപ്പൊ വേഗം വരൂ. അപ്പൊ ഞാനിവിടെ ഒരു ബേസൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ ഒരു കിലോയിലും കുറച്ചുകൂടി കാണോട്ടേ. ഒരു ഒരു കിലോന് ഒരു പൊടി കൂടി ഉണ്ടാവേ. ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ തൈര് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം തൈരേ ഉള്ളൂ കേട്ടോ. അതാണ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഒരര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തേക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് തിരുമ്മി. അപ്പൊ ഈ ഇറച്ചി നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോ തൈരല്ലെങ്കിലും ഒരു തൈരില്ലെങ്കിൽ ലേശം വിനാഗിരി, ഒരു ചെറുനാരങ്ങയുടെ നീര് എന്തെങ്കിലുമൊക്കെ പറ്റിയാലും മതി. കൂടുതൽ തൈരാണ് ടേസ്റ്റ് വരുന്നത്. അപ്പൊ ഇതിവിടെ ഞാനിത് നല്ല പോലെ ഒന്ന് പുരട്ടിയിട്ട് നമുക്കിതൊരു ഞാനിവിടെ ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടിൽ നേർച്ച നടക്കുന്നുണ്ട്. ആ ശബ്ദമാണ് ഇതിൻ്റെ ഇടയ്ക്ക് കേൾക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഇത് നമുക്കിതൊന്ന് അടച്ച് വെക്കാം. അപ്പം ഞാനിവിടെ ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. ഗ്യാസിൽ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പം നമ്മളുടെ ചിക്കൻ അവിടെ ഞാനും നമ്മുടെ ഇതൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പം അതവിടെ ആവുന്ന നേരം കൊണ്ട് നമുക്കിതേ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇത് തനി വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. നമുക്ക് പാകത്തിനുള്ള വെളിച്ചെണ്ണ തന്നെ ഇതിലേക്ക് ഒഴിക്കണം. അപ്പം കുറച്ചധികം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പം എണ്ണ ഒന്ന് നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പം വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഇതേ ഞാൻ കുറച്ച് സവാള, കുറച്ചധികം സവാള, ഒരു അഞ്ചോ ആറോ സവാള, വലിയ സവാള തന്നെ ആയിരുന്നു ഞാൻ ഇതുപോലെ നീളത്തിൽ കഴുകി അരിഞ്ഞ് വെച്ചതാണ്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ചെടുത്തിട്ട് ഇതിലോട്ട് ചേർക്കാം. ഇതിൽ നിന്ന് ഞാനൊരു പകുതി തന്നെ എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരണം. അതിലോട്ട് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ കടന്നൊന്ന് ചേച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പൊ ഇതിങ്ങനെ നല്ല പോലെ ഒന്ന് ആയിട്ട് വരട്ടെ. ഒരു ഇതായി വരുമ്പോ ഞാൻ വീണ്ടും കാണിക്കാം. അപ്പൊ ഞാൻ സവാള ഇവിടെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനത് ഫുള്ളും ഇങ്ങനെ വീഡിയോ കാണിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഇടയ്ക്ക് ഞാനിങ്ങനെ ഒന്ന് കാണിച്ചത്. അപ്പം ഇതിലേക്ക് ഞാനൊരു ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് ഇതുപോലെ ചെറുതായിരുന്നു കേട്ടോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടാക്കി നുറുക്കിയതാണ്. അതും ഇതിൽ കിടന്നൊന്ന് ഒരിഞ്ഞ് വരണം. ഒന്ന് ഫ്രൈ ആയിട്ട് തന്നെ വരണം കേട്ടോ. അപ്പം ഇനി ഇതിപ്പോൾ ഞാൻ നല്ല പോലെ ഗോൾഡൻ കളറായിട്ട് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരേ. അപ്പം ഇത് നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്, കരിഞ്ഞ് പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതങ്ങോട്ട് കോരിയെടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കത് എണ്ണ ഫുള്ള് ഊറ്റിട്ട് വേണം ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ ഞാനിത് ഫുള്ളും അങ്ങോട്ട് കോരിയെടുക്കട്ടെ. അപ്പൊ അതേ ഞാനിവിടെ ഫ്രൈ ചെയ്ത് ഇവിടെ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞാൻ കൂടെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പൊ ഞാൻ ആ എണ്ണ തന്നെ നമ്മൾ ബാക്കി സവാള ഇവിടെ അരിഞ്ഞു വെച്ചതുണ്ടല്ലോ അതെ, ഇത് ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതിൽ. അപ്പൊ അതങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതും ഒന്ന് വാടി വരട്ടെ. ഞാൻ ഒന്ന് തീ ഒന്ന് കൂട്ടി വെച്ചതാണ്. ഒന്ന് നല്ല പോലെ ഒന്ന് വാടി വരണം. അപ്പം ഇതിലോട്ട് നമുക്ക് മറ്റു സാധനങ്ങൾ കുറച്ച് ഇട്ട് കൊടുക്കാനുണ്ട്, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പം ഇതൊന്ന് ഒന്ന് വാടി വരട്ടെ. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു തുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ നീളത്തിൽ അരിഞ്ഞതാണ്. അതും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് വാടി വരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ റസൂലിൻ്റെ റിസൾട്ട് വന്നിരുന്നു കേട്ടോ.
ഞങ്ങൾക്ക് രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ വലിയ പ്രശ്നമാണ്. ഞാനത് എല്ലാ വീഡിയോയിലും പറയാറുള്ളതാണ്. എല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൽ ഞാൻ ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അതുകൊണ്ട് ചേർക്കട്ടെ. ഒരു ചെറിയ ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഒരര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടിയൊക്കെ ഞാനിവിടെ പൊടിക്കണതാണ്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കണതൊന്നുമില്ല, എല്ലാം ഇവിടെ പൊടിക്കൽ തന്നെയാണ്. ഇനി ഇതിപ്പോൾ ഉപ്പൊക്കെ നോക്കലൊക്കെ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെക്കണം. അതിനുള്ളിൽ ഞാനൊരു സാധനം കൂടിയിലാണ് ചേർക്കട്ടെ. അതെടുക്കട്ടെ കേട്ടോ. അത് ഞാൻ അപ്പുറത്തെ കിച്ചണിൽ വെച്ച് എടുക്കാൻ വിട്ടുപോയേ. അപ്പം ഇതൊന്നിങ്ങനെ ആയി വരട്ടെ. ഇതിലോട്ട് നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം. മല്ലിയിലിട്ടിട്ട് ഇളക്കണം എന്നൊന്നുമില്ല. വീണ്ടും ഞാനിതൊന്ന് അടച്ച് വെക്കട്ടെ. നമ്മളുടെ കറിയുടെ മണം തന്നെ പറയുന്നില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇളക്കിയിട്ട് ഒന്ന് ഉപ്പ് നോക്കിയിട്ടില്ല ഞാൻ. ഒന്ന് ഉപ്പ് നോക്കണം. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഉപ്പ് ഇത്തിരി ലേശം കൂടി ഇടണം. ഉപ്പ് ഒത്തിരി ഇടണം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ഇതൊന്ന് ഒത്തിരി നേരം നമുക്ക് വേവിക്കാനൊന്നുമില്ല, കാരണം നമ്മൾ ഓൾറെഡി വേവിച്ചിട്ട് പിന്നെ അതിൽ വീണ്ടും മസാല ഒക്കെ ചേർത്തിട്ടുള്ളൂ. അപ്പൊ ഇതൊരു 5 മിനിറ്റും കൂടി ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് കൊണ്ടുവരാം. അപ്പൊ ഞാനിവിടെ ഒരു 10 മിനിറ്റ് അടച്ച് വേവിച്ചിട്ടുണ്ട് ഒന്നും കൂടി. അപ്പൊ ഒന്നാമത് ബ്രോയിലർ ചിക്കൻ ഒക്കെ ആകുമ്പോൾ നാടൻ ചിക്കനാണ് എങ്കിലാണ് വേവ് കൂടുതലൊക്കെ. ഇത് നമ്മുടെ സാധാ ചിക്കൻ ബ്രോയിലറല്ല, അപ്പം അതിന് മാത്രം വേവൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇത് കണ്ടില്ലേ, ഇത് നല്ല മുരുമരാന്നിരിക്കണേ. ഇതുപോലെ ഫ്രൈ ആക്കണം, മനസ്സിലായില്ലേ. ഫ്രൈ ആക്കിയാലാണ് ആ ടേസ്റ്റ് ഇങ്ങനെ നിൽക്കുള്ളൂ. ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കും. ഒത്തിരി പൊടിക്കണ്ട, ഒന്നിങ്ങനെ ഒന്ന് പൊടിച്ചിട്ട് എൻ്റെ ഗ്യാസിൻ്റെ തീ ഒന്ന് കുറയ്ക്കട്ടെ. പൊടിച്ചിട്ട് ഇതിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുക്കണം. ഞാൻ കുറച്ച് സവാള മാറ്റിക്കട്ടെ, എനിക്കിത് വെറുതെ തിന്നാനാണ്. എനിക്കിത് സവാള ഫ്രീ തിന്നണ വലിയ ഇഷ്ടമാണ്. അപ്പം ഇത് മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കണം. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഇതിൽ ഈ ഇത്രയും ഗ്രേവി നമുക്ക് വേണം, എന്നാലാണ് നമുക്ക്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഞാൻ കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾക്ക് നെയ്ച്ചോറാണ്, ആ വീഡിയോ ഒന്നും ഞാൻ കൊണ്ടുവന്നില്ല എന്നുള്ളൂ. അപ്പോൾ ആ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് ഇന്ന് എനിക്കിത് കഴിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളുടെ ഈ കറി ഇവിടെ ഓഫ് ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഇന്നത്തെ ചിക്കൻ സ്പെഷ്യൽ, പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഞാൻ ചിക്കൻ സ്പെഷ്യൽ എന്നായിട്ടിരിക്കുന്നത് അതും. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്ച്ചോറും കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതെ, അതൊക്കെ ഒന്ന് കാണിച്ചേക്ക്. കണ്ട ആവി പറക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചക്കത്തെ എന്താ പറയുക, ലഞ്ച്. അപ്പം എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട്, കുറേ പേര് എൻ്റെ വീഡിയോകൾ കാണുന്നില്ല, നോട്ടിഫിക്കേഷൻ കിട്ടാനിട്ടാണോ, അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ചാനൽ നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിരിക്കണേന്ന്. അപ്പം എന്താണെങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വന്തം അഭിനത്താത്ത. ഓക്കെ ബൈ, താങ്ക് യു. അപ്പം ഞാൻ ചോറിലോട്ട് കുറച്ച് കറി അങ്ങോട്ട് മാറ്റണേ. അപ്പം ഞാൻ ആ ചട്ടിയിൽ നിന്ന് ഞാൻ ആ കറി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ നമ്മളുടെ ഫുഡ്, അപ്പം എന്താണെങ്കിലും ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണ്, കണ്ടില്ലേ. അപ്പോൾ അടിപൊളി റെസിപ്പി.